ഇറ്റ്സ് മീ ദ സിറ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ കുറേ പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ സേതുനെറ്റിന് വേണ്ടിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇന്ന് ഈ ഒരു സേതുനെറ്റ് എന്ന് പറയുന്നത് ഒരു പർപ്പിൾ തീമിലാണ് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ കാർഡുകളൊക്കെ എഡിറ്റ് ചെയ്തത് ആ ഒരു പർപ്പിൾ കളറിലാണ് കേട്ടോ. കണ്ടോ, ഇതുപോലെ ഒരു ഇതുപോലെയുള്ള കളറിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും ആ ഒരു സെറ്റപ്പിലാക്കി എടുക്കണം. പർപ്പിൾ ആൻഡ് വൈറ്റ് തീമിലാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഒരു വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യാനാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സേവ് ദി ഡേറ്റ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള കാർഡുകൾ. ഓക്കെ, അപ്പോൾ സോറി, ഇത് സേവ് ദി ഡേറ്റ് എന്നുള്ള ആ ഒരു കാർഡ് വേണ്ട. ഇതൊരു ലോ ആനിവേഴ്സറി വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ സേവ് ദി ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാർഡ് നമുക്ക് ഇവിടെ ആവശ്യമില്ല. അതുകൊണ്ട് ആ ഒരു കാർഡ് നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെയുള്ള ഒരു പർപ്പിൾ ക്ലോത്ത് വേണം, കളറിലുള്ള ക്ലോത്ത്. ഓക്കെ, അപ്പോൾ ഇത് ടെക്സ്റ്റൈൽസിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. 1 മീറ്റർ 2 മീറ്റർ അങ്ങനെയൊക്കെ കട്ട് ചെയ്ത് അവർ തരും. അപ്പോൾ ഇത് വന്നിട്ട് 1 മീറ്ററോ 1.5 മീറ്ററോ കറക്റ്റ് ഓർമ്മയില്ല, എന്തായാലും 2 ഇല്ല. അപ്പോൾ ഇത് ഞാനിവിടെ താഴെ വിരിച്ചു കൊടുക്കുകയാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു ചുളിവുള്ള രീതിയിൽ വിരിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നേരെയായിട്ട് വിരിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ ചുമരിലായിട്ട് ഈ ഒരു ബ്രിക് വാൾപേപ്പർ ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ട്. പിന്നെ അത് അവിടെ നിന്ന് എടുത്തിട്ടില്ല, വേറെയുള്ള വർക്കുകളൊക്കെ ഉണ്ടായതുകൊണ്ട്. അപ്പോൾ അതിന് പകരം ഞാനിതുപോലെ ഒരു ഓഫ് വൈറ്റ് താഴെ വിരിച്ച ആ ഒരു ക്ലോത്തിൻ്റെ മെറ്റീരിയൽ തന്നെയാണ്. അങ്ങനെയുള്ള ഒരു ഓഫ് വൈറ്റ് കളർ എടുത്തിട്ട് ക്ലോത്ത് എടുത്തിട്ട് ആ ഒരു വാൾപേപ്പറും അങ്ങനെ വെച്ചിട്ട് ഒരു നമ്മൾ ഈ കർട്ടനൊക്കെ അങ്ങനെ ഒരു ഞൊറിയായിട്ട് നിൽക്കുമല്ലോ, അതേപോലെ സെറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഞൊറിയുള്ള രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഞൊറി എടുക്കണം. അപ്പോൾ അതിന് കുറച്ച് ടൈമുണ്ട്, ഒരു കാ മണിക്കൂർ എന്തായാലും അതിമേ ഇരിക്കണം. അപ്പോൾ ഞാൻ സെറ്റായിട്ട് കാണിച്ചു തരാം. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ സാരിക്കൊക്കെ ഞൊറി എടുക്കണ പോലെ തന്നെ അതേപോലെ ഇങ്ങനെ ഞൊറി എടുത്തിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ കുറച്ച് ടൈം എടുക്കുന്ന പരിപാടി ആയതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യുന്ന കാണിക്കുന്നില്ല. അതേപോലെ ഇങ്ങനെ ഞൊറി എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡി കിട്ടി കാണും ഞാൻ വീണ്ടും വീണ്ടും ഞൊറി ഞൊറി എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഞാൻ അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. നമുക്ക് ആ ഒരു ബ്രിക് വാൾപേപ്പർ ചുമരുമ്പോൾ അങ്ങനെ വെച്ചിട്ട് ഷൂട്ട് ചെയ്താലും മതി. അപ്പോൾ അവർ അയച്ചെന്ന വീഡിയോയിൽ ചുമരിൽ ഇങ്ങനെയായിട്ടും ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ സെറ്റ് ചെയ്തതാണ്. പിന്നെ നമുക്ക് നമ്മുടെ വീഡിയോ എല്ലാം ഒരുപോലെ ആകുമ്പോൾ നമുക്കൊരു കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. നമ്മളിങ്ങനെ എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കണം. ഓക്കെ, അപ്പോൾ നല്ല വൃത്തിയായിട്ട് കുറച്ചൊരു വൃത്തി മെനിയിലൂടെയൊക്കെ ഇങ്ങനെ ഞൊറിയൊക്കെ എടുക്കുക, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ 2 സൈഡും നിങ്ങൾ കാണുന്നില്ല. അപ്പോൾ ഈ ഒരു യൂട്യൂബിൻ്റെ സൈസ്, അതായത് 16:9 ആയതുകൊണ്ടാണ്, ലാൻഡ്സ്കേപ്പ് മോഡായതുകൊണ്ടാണ് 2 ഭാഗം കാണുന്നത്. പോർട്രേറ്റ് മോഡാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോൺ ഇങ്ങനെ നേരെ പിടിക്കുന്ന ആ ഒരു രീതിയിലാണെന്നല്ല നമ്മൾ എന്താണ് സേവ് ദി ഡേറ്റ് വീഡിയോ എടുക്കാം. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് അതിൻ്റെ 2 സൈഡും കാണുമല്ലോ, ആ ഞൊറിവുള്ള ഭാഗം മാത്രമേ കാണുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ് കാണിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ മറുവശവും പിന്നാവശ്യവും എല്ലാം ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത്, അതായത് സേവ് ദി ഡേറ്റിന് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒഴിവാക്കേണ്ട ഭാഗം ഒഴിവാക്കുക തന്നെ വേണം. അതായത് വൃത്തികേടായിട്ടുള്ള ഭാഗമൊന്നും എടുക്കരുത്. നല്ല ഫിനിഷിങ്ങോടുകൂടി, നല്ല വൃത്തിയോടുകൂടി, നല്ല മെനയോടുകൂടി എല്ലാം എടുക്കുക. ഓക്കെ, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫോണൊന്ന് ഇങ്ങനെ പോർട്രേറ്റ് മോഡിൽ ആക്കി കാണിച്ചിരുന്നുണ്ട് സംഭവം എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. കണ്ടോ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ ലാൻഡ്സ്കേപ്പ് മോഡായതുകൊണ്ടാണ് 2 ഭാഗം ഇങ്ങനെ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടി കാണും എങ്ങനെയാണ് സംഭവം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ വീണ്ടും നമ്മളിതേ ലാൻഡ്സ്കേപ്പിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ സെറ്റപ്പ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. പിന്നെന്താ, ഇനി നമുക്കിതിലേക്ക് ഓരോ ഫ്ലവേഴ്സ് അങ്ങനെ ഓരോ മെറ്റീരിയൽസ് നമുക്കിതിലേക്ക് കൊണ്ടുവരുമ്പോൾ സംഭവം സൂപ്പറായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പിൽ ഈ ഒരു പർപ്പിൾ കളറാണ് ഹൈലൈറ്റ്
ഇഫക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കളറിലുള്ള ഷോപ്പീസുകളും എല്ലാ സംഭവങ്ങളും ഇതിലേക്ക് കൊണ്ടുവരിക. പിന്നെ കാർഡും ആ ഒരു കളറാക്കുക. ഓക്കെ, പിന്നെ ഇത് ഇവരാണ് കേട്ടോ ഈ വീഡിയോയിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ഓൾ ഇൻ ഓൾ ഇവരാണ്. ഓക്കെ, അപ്പോൾ ഇവരെ നമ്മൾ ഹൈലൈറ്റായി തന്നെ ആ വീഡിയോയിൽ കാണിക്കണം. ഓക്കെ, അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള കപ്പിൾ ഡോൾ അല്ലേ. അപ്പോൾ ഇവർ നമുക്ക് നല്ല ക്യൂട്ടായിട്ട് തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യണം. അപ്പോൾ ഈ പെർപ്പിൾ ബാക്ക്ഗ്രൗണ്ടിൽ മാത്രമാണ്, അങ്ങനെയുള്ള സേവ് ഡേറ്റിൽ മാത്രമാണ് ഞാൻ ഇവർ രണ്ടാളെയും ഉൾപ്പെടുത്താറുള്ളൂ കേട്ടോ. വേറെ എല്ലാവരും ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് അതിൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പോൾ അപ്പോഴേ ഒരു ഭംഗി കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതിൽ പെർപ്പിൾ ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കളറിലുള്ള ഫ്ലവർ, ഷോപ്പീസ്, കാൻഡിൽ, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും അങ്ങനെയുള്ള കളറിൽ നിങ്ങൾ എടുക്കാനായിട്ട് നോക്കാം. ഓക്കെ, പിന്നെ ഇതിൽ പിന്നെ വൈറ്റും യൂസ് ചെയ്യാം കേട്ടോ. വൈറ്റ് ഫ്ലവറും യൂസ് ചെയ്യാം, വൈറ്റ് കാൻഡിൽ, വൈറ്റ് എന്താ വേറെ എന്തെങ്കിലും വൈറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മുടെ കാർഡും തന്നെ വൈറ്റ് ആൻഡ് പർപ്പിൾ മിക്സഡ് ആക്കിയിട്ടും ചെയ്യാം എങ്ങനെയെങ്കിലും. അപ്പോൾ നിങ്ങൾ ഐഡിയ വെച്ചിട്ട് നിങ്ങളുകൊണ്ട് ചെയ്യുക. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ഐഡിയ വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഫുള്ളായിട്ട് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ എന്താ പഠിക്കൂലല്ലോ. നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ആലോചിച്ച് എങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെയുള്ള ഇങ്ങനെ ആലോചിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. എല്ലാം പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ അതേപോലെ ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതൽ എവിടെ എത്തൂല. നിങ്ങളും കുറച്ചൊക്കെ കണ്ടെത്തി നിങ്ങളും ചെയ്യണം, അപ്പോഴാണ് പഠിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഫ്ലവർ, ഈ ഒരു പർപ്പിൾ ഫ്ലവർ വെച്ച് കൊടുത്തിട്ടുണ്ട്, ഫ്ലവർ ബഞ്ച്. ഓക്കെ, പിന്നെ ആ ഒരു സോറി, ഓക്കെ, പിന്നെ എന്താണ് ഈ ഒരു വുഡ് സ്റ്റാൻഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കാർഡ് വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ തന്നെ ഏകദേശം ഒരു നമ്മുടെ സേവ് ദ ഡേറ്റിൻ്റെ ആ ഒരു ലുക്ക് വരുന്നുണ്ട് അല്ലേ. ഈ പെർപ്പിൾ ഫ്ലവറും കാർഡും ആ സ്റ്റാൻഡും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഒരു വുഡ് സ്ലൈസും വെച്ച് കൊടുക്കുക. ഇതിമലാണ് അധികം ഞാൻ ഈ രണ്ട് ക്യൂട്ട് കപ്പിൾസിൻ്റെ ഇതിൽ വെച്ച് കൊടുക്കാറുള്ളത് കേട്ടോ. പക്ഷെ അവർ എത്ര നിൽക്കാൻ പറഞ്ഞാലും നിൽക്കില്ല. ഓക്കെ, വല്ല പശയും വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കേണ്ടി വരും. ഇവരൊന്നും മര്യാദക്ക് അടങ്ങി ഒതുങ്ങി നിൽക്കാതെ എനിക്ക് സേവ് ദ ഡേറ്റ് വീഡിയോ എടുക്കൽ നടക്കില്ല. അപ്പോൾ ഒരാളൊന്ന് ഈ വുഡ് സ്ലൈസും ആയതുകൊണ്ട് കുറച്ച് മര്യാദക്കൊക്കെ നിൽക്കും കേട്ടോ. ഈ താഴെ ഇങ്ങനെ ഈ ക്ലോത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് പണിയാണ് നിൽക്കാനായിട്ട്. അപ്പോൾ ഏതായാലും അവിടെ സെറ്റായി വെച്ചിട്ടുണ്ട്. പിന്നെ അതേ ഒരു സ്റ്റിക്കർ, ഒരു ലോ കോഡ്സിൻ്റെ സ്റ്റിക്കർ വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റിക്കർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ മുമ്പ് കുറേ മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോയി കണ്ടാൽ മതി കേട്ടോ. പിന്നെ അത് നമുക്ക് വൈറ്റും ഇതിൽ ഉൾപ്പെടുന്നതുകൊണ്ട് തന്നെ വൈറ്റ് ഫ്ലവർ, പിന്നെ അതുപോലെ തന്നെ ക്യാൻഡിൽ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വുഡ് സ്ലൈസുകളൊക്കെ നമുക്ക് എല്ലാ ബാക്ക്ഗ്രൗണ്ടിലും നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോഴൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പിൻ്റെ കഥകൾ. നിങ്ങൾക്ക് ഇഷ്ടമാണ് വിചാരിക്കുന്നു, ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ വാച്ച് ചെയ്യുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സ് അവർക്കൊക്കെ മാക്സിമം ഷെയർ ആക്കി കൊടുക്കുക. ക്രാഫ്റ്റിനോട് ഇഷ്ടമുള്ളവർക്ക് മാത്രം ഷെയർ ആക്കി കൊടുക്കുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ, ടേക്ക് കെയർ.